ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സോയ ഫ്രൈ റോസ്റ്റ് ആണ്. എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു മുക്കാൽ കപ്പ് ചെറിയ സോയാബീൻ എടുത്തേക്കുന്നത്, അത് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാനിനകത്ത് വെള്ളം തിളപ്പിച്ചിട്ട് നമ്മൾ ഇതിനേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് ടൈം എടുത്ത് വേവിച്ചാൽ മതി. അപ്പോഴേക്ക് നമുക്ക് കുറച്ചുകൂടി ഉപ്പും കൂടെ ആഡ് ചെയ്യണം. ഇപ്പോൾ 2 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, നമ്മുടെ സോയ വെന്തിട്ടുണ്ട്. നമുക്കിതിനി നന്നായിട്ട് വെള്ളം പിഴിഞ്ഞ് കളഞ്ഞ് മാറ്റി വയ്ക്കാം. നമുക്ക് ഏകദേശം അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ക്രിസ്പി ആകാൻ വേണ്ടിയിട്ട്, ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോകല്ലേ. നമുക്കൊരു 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇനി കുറച്ച് കുരുമുളക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച്. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഇട്ടിട്ടുള്ളൂ. നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റ് നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അപ്പോൾ അതിനകത്ത് അതിൻ്റെ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കും. ഏകദേശം ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിനെയും ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അതിനുവേണ്ടി നമുക്കൊരു പാൻ എടുക്കാം. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമ്മൾ പുരട്ടി വെച്ചിരിക്കുന്ന നമ്മുടെ സോയാബീൻ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ വലുതാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, നമുക്കിതുപോലെ ചെയ്യാം. പക്ഷെ എനിക്കെന്തോ ചെറുതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ചെയ്തപ്പോൾ നമ്മളിത് ഇതിലേക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുക്കുമ്പോൾ മുട്ടയുള്ളതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിയൊട്ടിയിരിക്കും. അതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇതിൻ്റെ മേലിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അത് ഒരു ഫ്രൈ ചെയ്യുമ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് ഓപ്ഷനാണ് കേട്ടോ. നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി വന്ന ഓയിലാണ്. ഇതിലേക്ക് തന്നെ നമുക്ക് മസാല ഉണ്ടാക്കാം. അതിനായിട്ട് നമുക്ക് കുറച്ച് കടുക് പൊട്ടിക്കാം. അതിനുശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്കിട്ട് കൊടുക്കാം. ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞാൽ മതി, പക്ഷേ വെളുത്തുള്ളി കുറച്ച് അല്പം വലുപ്പത്തിൽ വയ്ക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഞാനൊരു 2 മീഡിയം സൈസ് സബോള എടുത്തിട്ടുണ്ട്, നമുക്കിട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു മീഡിയം സൈസ് തക്കാളിക്ക ഇവിടെ നമുക്ക് ചേർത്ത് കൊടുക്കണം. തക്കാളിക്ക ഇല്ലെങ്കിൽ ടൊമാറ്റോ സോസ് ആയാലും മതി, കുഴപ്പമില്ല. തക്കാളിക്കയാണ് കുറച്ചുകൂടി നല്ലത്. ഇതൊരു മീഡിയം സൈസ് ഉണ്ട്. ചെറുതാണെങ്കിൽ 2 എണ്ണം എടുക്കണം, മീഡിയം സൈസ് ആണെങ്കിൽ 1 എണ്ണം മതി. നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടണം. നമുക്ക് റോസ്റ്റ് അല്ലേ, അപ്പം നന്നായിട്ട്
നല്ലതുപോലെ തന്നെ വഴന്നു വരണം. ഏകദേശം നമ്മുടെ സവോളയും തക്കാളിക്കൊക്കെ നന്നായിട്ട് വഴഞ്ഞിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മുടെ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. മഞ്ഞപ്പൊടി ഒരു കാൽ ടീസ്പൂൺ, ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഇതിൽ ഒന്നേകാലേ ഇട്ടിട്ടുള്ളായിരുന്നു. കുറച്ചുകൂടെ ഞാൻ പിന്നെ ഇട്ടായിരുന്നു, എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി. നമ്മളിതിനകത്ത് പച്ചമുളക് ഇടുന്നില്ലല്ലോ, അതുകൊണ്ട് മുളക് പൊടിയുടെയും കുരുമുളകിൻ്റെയും ഒക്കെ ഇരുവില നിൽക്കുന്നേ. നമ്മളിതിനകത്ത് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല, പച്ചമണം മാറുന്നത് വേണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് നല്ല ജീരകം കൂടെ ഇട്ടിട്ടുണ്ട്, അത് ഓപ്ഷൻ ആണ് കേട്ടോ, വേണമെങ്കിൽ ഇട്ടാൽ മതി. നമ്മുടെ ഫ്രൈ ചെയ്തിരിക്കുന്ന സോയ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തിങ്ങ ചുമ്മാ നല്ല തിങ്ങാൻ കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഈ ചിക്കൻ വറുത്തൊക്കെ കഴിക്കുന്ന പോലെ നല്ല ടേസ്റ്റാണ്, പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും. ഫ്രൈ ആയിട്ട് തന്നെ ചെയ്യാം. നമ്മൾ വേറൊന്നുമില്ല, നമുക്ക് കുറച്ച് നാരങ്ങാ നീരൂടെ കൊടുക്കുക. ഇത് വേണമെങ്കിൽ സെർവ് ചെയ്യാൻ നേരത്ത് ഒഴിച്ചാലും മതി. അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, മറക്കല്ലേ. അപ്പം ഇനി നമ്മൾ മല്ലിയിലയും കൂടി ഇട്ട് കഴിയുമ്പോൾ നമ്മളുടെ സോയ ഫ്രൈ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഭയങ്കര എളുപ്പമാണ് കേട്ടോ ചെയ്യാനായിട്ട്, നല്ല ടേസ്റ്റുമാണ്. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, കുട്ടികൾക്കാണെങ്കിലും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റാണ്. ചപ്പാത്തിയിലൂടെയൊക്കെ ആണെങ്കിലും ദോശയിലൂടെയൊക്കെ ആണെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ എനിക്ക് സോയ തന്നെ കറി വയ്ക്കുന്നതിലും നല്ലത് എനിക്ക് ഫ്രൈ ആയിട്ട് ഫ്രൈ ചെയ്തിട്ട് കറി വയ്ക്കുന്ന കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടത്, നല്ല ടേസ്റ്റാണ്. പിന്നെ മല്ലിയില ഇടുന്നതാണ് കുറച്ചുകൂടെ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.